ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസി ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കുവൈറ്റിൽ താമസ നിയമങ്ങൾ ലംഘിച്ച 160 പ്രവാസികളെ നാടുകടത്തി. 152 സ്ത്രീകൾ, 7 പുരുഷന്മാർ, 1 കുട്ടി എന്നിങ്ങനെ ആകെ 160 പേരാണ് സംഘത്തിൽ ഉണ്ടായിരുന്നത്. കുവൈറ്റിലെ ഫിലിപ്പീൻസ് എംബസിയുമായി സഹകരിച്ചാണ് നിയമലംഘകരെ ഫിലിപ്പീൻസിലേക്ക് അയച്ചത്. കുവൈറ്റ് വിദേശകാര്യ മന്ത്രാലയം അനുബന്ധ നടപടികൾ പൂർത്തിയാക്കിയ നിയമലംഘകരെയാണ് കഴിഞ്ഞ ദിവസം തിരിച്ചയച്ചത്. ഇവരെ കൂടാതെ നേരത്തെ തന്നെ എംബസി കെട്ടിടത്തിൽ താമസിച്ചിരുന്ന 200 സ്ത്രീകളെയും സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയച്ചു. കുവൈറ്റ് ആഭ്യന്തരമന്ത്രി ഷെയ്ഖ് തമർ അൽ അലിയുടെ നിർദ്ദേശപ്രകാരം ഏറെ നാളായി ഇവിടെ കഴിയുന്ന സംഘത്തിന് ആവശ്യമായ സൗകര്യങ്ങൾ നൽകിയിരുന്നു. സംഘത്തെ കൊണ്ടുപോകാനായി ഫിലിപ്പൈൻസിൽ നിന്നും പ്രത്യേക എയർക്രാഫ്റ്റ് അയക്കുകയും പൗരന്മാരെ തിരിച്ചെത്തിക്കുകയും ചെയ്തു. യുഎഇയിൽ പ്രവർത്തിക്കുന്ന രാജ്യാന്തര ബാങ്കുകൾ 2022 പ്രവൃത്തി ദിവസങ്ങൾ തിങ്കൾ മുതൽ വെള്ളി വരെയാക്കി മാറ്റുന്നു. പ്രാദേശിക പ്രവർത്തനങ്ങൾ ആഗോള നിലവാരത്തിന് അനുസൃതമായി മാറ്റുന്നതിന്റെ ഭാഗമായാണ് നടപടി. ബാങ്ക് ഓഫ് അമേരിക്ക കോർപ്പ്, ഡോയ്ച്ച ബാങ്ക് എൻജി, ജെപി മോർഗൻ ചെസ് ആൻഡ് കമ്പനി, സൊസൈറ്റി ജനറൽ എസ്എ തുടങ്ങിയ ബാങ്കുകളാണ് വാരാന്ത്യം ശനി ഞായർ ദിവസങ്ങളിലേക്ക് മാറ്റുമെന്ന് പ്രഖ്യാപിച്ചത്. വെള്ളിയാഴ്ചകളിൽ ജീവനക്കാർക്ക് അനുയോജ്യമായ സമയവും അനുവദിക്കും. ജാനുവരി മുതൽ യുഎഇയിലെ സർക്കാർ സ്ഥാപനങ്ങൾ ആഴ്ചയിൽ 4.5 പ്രവൃത്തി ദിവസത്തിലേക്ക് മാറുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. വാരാന്ത്യം ശനി ഞായർ ദിവസങ്ങളിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. ഖത്തറിലെ എൻട്രി എക്സിറ്റ് നിയമവ്യവസ്ഥകൾ ലംഘിച്ചവർക്ക് സ്റ്റാറ്റസ് നിയമവിധേയമാക്കുന്നതിനുള്ള ഗ്രേസ് കാലയളവ് ഡിസംബർ 31 അവസാനിക്കും. ഒക്ടോബർ 10 ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഇളവുകൾ ആരംഭിച്ചത്. മന്ത്രാലയത്തിന്റെ സെർച്ച് ആൻഡ് ഫോളോ അപ്പ് കേന്ദ്രം, ഉമ്മുസലാൽ, ഉമ്മുസുനെ, മിസൈമീർ, അൽവക്ര, അൽ റയാൻ കേന്ദ്രങ്ങൾ എന്നിവ വഴി അപേക്ഷ നൽകി പ്രവാസികൾക്ക് ഇളവുകാലം ഉപയോഗപ്പെടുത്താം. തൊഴിലാളികളുടെ സ്റ്റാറ്റസ് നിയമവിധേയമാക്കാൻ ഈ സമയത്ത് കമ്പനികൾക്കും ഇളവുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിഴത്തുകയിൽ 50% വരെ ഇളവ് ലഭിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നു. ഒക്ടോബർ 10 ആരംഭിച്ച നടപടികളുടെ ഭാഗമായി ഡിസംബർ 1 വരെ 20,000 അപേക്ഷകളാണ് ഈ രീതിയിൽ ലഭിച്ചത്. ഖത്തർ പൊതുജനാരോഗ്യ മന്ത്രാലയം രാജ്യത്ത് കോവിഡ് വകഭേദമായ ഒമിക്രോൺ റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ വൈറസിനെതിരെ മുൻകരുതലിന്റെ ഭാഗമായി ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കാൻ ആഹ്വാനം ചെയ്തു. 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് 6 പിന്നിട്ടവർ ഉടൻ തന്നെ ബൂസ്റ്റർ ഡോസ് സ്വീകരിക്കണമെന്ന് മന്ത്രാലയം ആവശ്യപ്പെട്ടു. 2 ലക്ഷത്തോളം ബൂസ്റ്റർ ഡോസ് വാക്സിൻ ഇതിനോടകം തന്നെ വിതരണം ചെയ്തതായും മന്ത്രാലയം വ്യക്തമാക്കി. ഓഗസ്റ്റ് അവസാനത്തിൽ ആരോഗ്യ മന്ത്രാലയം അംഗീകാരം നൽകിയ ബൂസ്റ്റർ ഡോസ് വാക്സിൻ വിതരണം സെപ്റ്റംബർ 10 തുടങ്ങിയത്. പ്രതിരോധശേഷി കുറഞ്ഞ രോഗികൾക്കിടയിൽ ഗുരുതര അണുബാധയും മരണവും തടയുന്നതിനുള്ള അസ്ട്രസെനക്കയുടെ ആന്റിബോഡി മരുന്ന് അബുദാബിയിലെത്തി. ആരോഗ്യ രോഗപ്രതിരോധ മന്ത്രാലയത്തിൽ നിന്നും അടിയന്തര ഉപയോഗത്തിന് അനുമതി ലഭിച്ച ശേഷം ലോകത്താദ്യമായി യുഎഇയിലേക്കാണ് മരുന്നെത്തിച്ചത്. ഇന്ത്യയുടെ കോവാക്സിന് സൗദി അംഗീകാരം നൽകിയതായി സൗദി അറേബ്യയിലെ ഇന്ത്യൻ എംബസി അറിയിച്ചു. കോവാക്സിൻ സ്വീകരിച്ചവർക്ക് ഇപ്പോൾ തവക്കലിന ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ശരിയാക്കുന്നതിന് വാക്സിനേഷൻ വിവരങ്ങൾ ആരോഗ്യ മന്ത്രാലയത്തിന്റെ സൈറ്റിലും പ്രവേശന രജിസ്ട്രേഷനായ മുഖീമിലും അപ്ലോഡ് ചെയ്യാൻ സാധിക്കുമെന്നും എംബസി വ്യക്തമാക്കി. അതേസമയം നേരത്തെ സൗദി ഭാഗികമായി കോവാക്സിന് അംഗീകാരം നൽകിയിരുന്നു. ഹജ്ജ് ഉംറ സന്ദർശനങ്ങൾക്കായി കോവാക്സിൻ ഉൾപ്പെടെ 4 വാക്സിനുകൾക്ക് കൂടി അംഗീകാരം നൽകിയതായി സൗദി അറേബ്യ നേരത്തെ അറിയിച്ചിരുന്നു. കോവാക്സിന് പുറമെ ചൈനയുടെ സിനോഫാം, സിനോവാക്, സ്പുട്നിക് എന്നിവയ്ക്കാണ് അംഗീകാരം നൽകിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ കോവാക്സിൻ സ്വീകരിച്ചവർക്ക് അവരുടെ വിവരങ്ങൾ സൗദി ആരോഗ്യ മന്ത്രാലയത്തിൽ സമർപ്പിക്കാനുള്ള സംവിധാനവും ആരോഗ്യ മന്ത്രാലയം ഒരുക്കിയിരുന്നു. തവക്കലിന് അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള പ്രത്യേക ലിങ്കിലും സൗദി പ്രവേശന രജിസ്ട്രേഷനായ മുഖീമിലും കോവാക്സിൻ ഇടം നേടിയിരുന്നു. പകർച്ചവ്യാധി രോഗത്തിന്റെ പുതിയ വകഭേദമായ ഒമിക്രോൺ വ്യാപനം തടയുന്നതിന്റെ ഭാഗമായി കുവൈറ്റിൽ എത്തുന്ന എല്ലാ യാത്രക്കാർക്കും 2 PCR ടെസ്റ്റും നിർബന്ധിത ഹോം ക്വാറന്റൈനും നടപ്പിലാക്കുവാൻ നീക്കമെന്ന് റിപ്പോർട്ടുകൾ. രാജ്യത്തേക്ക് പ്രവേശിക്കുന്ന സന്ദർശകർ ആരോഗ്യ മുൻകരുതൽ നടപടികൾ പാലിക്കുന്നില്ലെന്ന് കണ്ടെത്തിയതിനാൽ കടുത്ത നടപടികൾ സ്വീകരിക്കുമെന്നും അധികൃതർ അറിയിച്ചു. ലോകത്തിലെ 91 രാജ്യങ്ങളിലാണ് ഇതുവരെ ഒമിക്രോൺ വകഭേദം സ്ഥിരീകരിച്ചത്. വ്യാപനം വളരെ കുറഞ്ഞ ദക്ഷിണാഫ്രിക്കയിലെ ഡെൽറ്റ വേരിയന്റിനേക്കാൾ വളരെ വേഗത്തിലാണ് ഒമിക്രോൺ പടരുന്നതെന്ന്
ലോകാരോഗ്യ സംഘടന നേരത്തെ വ്യക്തമാക്കിയിരുന്നു. ഡെൽറ്റ വകഭേദത്തേക്കാൾ ഒമിക്രോൺ സാമൂഹിക വ്യാപനത്തിന് കാരണമായേക്കുമെന്നാണ് കരുതപ്പെടുന്നത്. അതേസമയം ഒമിക്രോൺ ഭീതി ഉയരുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ അതീവ ജാഗ്രത പുലർത്തണമെന്ന് കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി. അത്യാവശ്യമല്ലാത്ത യാത്രകൾ, കൂട്ടം കൂടലുകൾ എന്നിവ ഒഴിവാക്കേണ്ട സാഹചര്യമാണിതെന്നും ചെറിയ ആഘോഷങ്ങൾ പോലും നിയന്ത്രിക്കണമെന്നും ബന്ധപ്പെട്ട അധികൃതർ വ്യക്തമാക്കി. ഹോട്ടലുകൾ, മാളുകൾ, സിനിമാശാലകൾ, ഗതാഗതം, വിവാഹ ഹാളുകൾ, റെസ്റ്റോറൻറ്റുകൾ തുടങ്ങിയ അടച്ചിട്ട പൊതുസ്ഥലങ്ങളിൽ ആരോഗ്യ പ്രോട്ടോക്കോളുകൾ പാലിക്കണമെന്നും രാജ്യത്ത് പുതിയ വകഭേദം പടർന്നിട്ടില്ല എന്നും കുവൈറ്റ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കുവൈറ്റിൽ വരുന്നവർ 48 മണിക്കൂറിനുള്ളിൽ PCR പരിശോധന നടത്തി നെഗറ്റീവ് സർട്ടിഫിക്കറ്റ് കയ്യിൽ കരുതണം. നേരത്തെ 72 മണിക്കൂറിനുള്ളിൽ എടുത്താൽ മതിയായിരുന്നു. തിങ്കളാഴ്ച വൈകിട്ട് ചേർന്ന കുവൈറ്റ് മന്ത്രിസഭാ യോഗത്തിൻ്റെതാണ് തീരുമാനം. December 26 മുതലാണ് ഉത്തരവിന് പ്രാബല്യം. കുവൈറ്റിൽ എത്തുന്നവർക്കുള്ള ക്വാറന്റൈൻ 7 ദിവസമുള്ളത് 10 ദിവസമാക്കി ഉയർത്തിയിട്ടുണ്ട്. 72 മണിക്കൂർ കഴിഞ്ഞ് PCR പരിശോധന നടത്തി നെഗറ്റീവ് ആണെങ്കിൽ പുറത്തിറങ്ങാൻ അനുമതിയുണ്ടാകും. അതായത് 3 ദിവസം നിർബന്ധിത ഹോം ക്വാറന്റൈൻ അനുഷ്ഠിക്കേണ്ടി വരും. അത്യാവശ്യമില്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് മന്ത്രിസഭ രാജ്യത്തെ സ്വദേശികളോടും വിദേശികളോടും അഭ്യർത്ഥിച്ചു. കുവൈറ്റിൽ 2 ഡോസ് വാക്സിൻ സ്വീകരിച്ച് 9 മാസത്തിൽ കൂടുതലുള്ളവർക്ക് യാത്ര ചെയ്യുന്നതിനുള്ള വ്യവസ്ഥയാണ് 3rd ഡോസ് എന്ന് കഴിഞ്ഞ ദിവസം നടന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചു. അതോടൊപ്പം 3rd ഡോസ് സ്വീകരിക്കാത്തവരെ പൂർണ്ണമായും വാക്സിനേഷൻ ചെയ്തവരായി കണക്കാക്കില്ലെന്നും ഇത് അടുത്ത January 2 ഞായറാഴ്ച മുതൽ തീരുമാനം നടപ്പിലാക്കുമെന്ന് മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചു. കുവൈറ്റിൽ പുതുവത്സര അവധി പ്രഖ്യാപിച്ചു. പുതുവത്സരം പ്രമാണിച്ച് January 2 ഞായറാഴ്ച അവധിയായിരിക്കുമെന്ന് കുവൈറ്റ് മന്ത്രിസഭ അറിയിച്ചു. January 1 ശനിയാഴ്ച അവധി ആയതിനാലാണ് ഞായറാഴ്ച നൽകിയത്. ഇതോടെ വാരാന്ത്യ അവധി കൂടി ചേർത്ത് 3 ദിവസത്തെ അവധി ഒരുമിച്ച് ലഭിക്കും. രാജ്യത്തെ പ്രവാസി തൊഴിലാളികളുടെ തൊഴിൽ കരാർ രജിസ്റ്റർ ചെയ്യുന്നതിനുള്ള സമയപരിധി December 31 അവസാനിക്കും. ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ രജിസ്ട്രേഷൻ നടപടികൾക്കായുള്ള നെട്ടോട്ടത്തിലാണ് വിവിധ പ്രവാസികൾ. തൊഴിലാളിയോ അല്ലെങ്കിൽ തൊഴിലുടമയോ നേരിട്ട് ROP സിവിൽ സെന്ററിലെത്തി PKI നമ്പർ സ്വന്തമാക്കണം. ഈ നമ്പറും തൊഴിലുടമയുടെ PKI നമ്പറും ഉപയോഗിച്ച് കമ്പനികളാണ് തൊഴിൽ കരാർ രജിസ്റ്റർ ചെയ്യേണ്ടത്. തൊഴിൽ മന്ത്രാലയം പോർട്ടലിൽ തൊഴിലുടമകളാണ് കരാർ രജിസ്റ്റർ ചെയ്യേണ്ടത്. തൊഴിലാളികൾക്ക് കരാർ പരിശോധിക്കാനും അംഗീകരിക്കാനും സാധിക്കും. പ്രവാസി തൊഴിലാളി ഒമാനിലെത്തുകയും അദ്ദേഹത്തിന് റെസിഡന്റ് കാർഡ് ലഭിക്കുകയും ചെയ്താൽ തൊഴിൽ മന്ത്രാലയത്തിൻ്റെ പോർട്ടലിൽ തൊഴിലുടമയ്ക്ക് തൊഴിൽ കരാർ രജിസ്റ്റർ ചെയ്യാം. വർക്ക് പെർമിറ്റ് പുതുക്കിയതിന് ശേഷമാണെങ്കിൽ പോലും കരാർ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പ്രൊഫഷനിൽ അംഗീകൃത മാറ്റമുണ്ടായാലോ കാലാവധി കഴിഞ്ഞാലോ കരാർ പുതുക്കി രജിസ്റ്റർ ചെയ്യണം. കരാർ പരിഷ്കരിക്കാനും സാധിക്കും. ജീവനക്കാരുടെ വിശദാംശങ്ങളിൽ മാറ്റങ്ങളും വരുത്താം. കരാറിൻ്റെ കൃത്യത ഉറപ്പുവരുത്താൻ തൊഴിലാളിക്ക് കരാർ ലഭിക്കും. PKI സംവിധാനമുള്ള തിരിച്ചറിയൽ കാർഡ് അല്ലെങ്കിൽ മൊബൈൽ നമ്പർ ഉപയോഗിച്ച് ഇൻഡിവിജ്വൽ സർവീസസിലെ വർക്ക് സർവീസിലൂടെ കരാർ തൊഴിലാളിക്ക് ലഭ്യമാകും. തൊഴിലുടമ പണമടയ്ക്കുന്നതോടെ തൊഴിൽ കരാർ അപേക്ഷ അംഗീകരിക്കപ്പെടുകയും തൊഴിൽ കരാർ നിർമ്മിക്കപ്പെടുകയും ചെയ്യും. തൊഴിലുടമകൾക്ക് ഇത് മതിയായ സുരക്ഷിതത്വം നൽകുന്നുണ്ട്. മാത്രമല്ല തൊഴിൽ കരാറിൽ ഇരുകൂട്ടർക്കും പ്രയോജനമുണ്ടാകുന്ന വ്യവസ്ഥകൾ വെക്കാൻ തൊഴിലുടമയെ അനുവദിക്കും. തൊഴിലാളി മറ്റൊരു ജോലിയിലേക്കോ കമ്പനിയിലേക്കോ മാറിയാലും മുമ്പത്തെ തൊഴിൽ രഹസ്യങ്ങൾ വെളിപ്പെടുത്താതിരിക്കാനുള്ള കരാർ വെക്കാനും തൊഴിലുടമയ്ക്ക് അനുവാദമുണ്ടാകുമെന്നും മന്ത്രാലയം അറിയിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.